കോവളത്ത് വെച്ച് മർദ്ദിച്ചതിന് പെരുമ്പാവൂർ എം എൽ എ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ സുഹൃത്തായ യുവതി പോലീസിൽ പരാതി നൽകി. സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ കോവളം പോലീസ് അന്വേഷണം ആരംഭിച്ചു. എൽദോസ് കുന്നപ്പള്ളി മർദ്ദിച്ചതല്ലാതെ മറ്റൊരു അതിക്രമവും കാട്ടിയിട്ടില്ലെന്നും യുവതി പരാതിയിൽ പറയുന്നുണ്ട്. എറണാകുളം സ്വദേശിനിയും എൽദോസ് കുന്നപ്പള്ളിയുടെ സുഹൃത്തുമാണ് പരാതിക്കാരി. കഴിഞ്ഞ മാസം 14-ാം തീയതി കോവളം സൂയിസൈഡ് പോയിന്റിന് സമീപത്താണ് സംഭവം നടന്നത്. എൽദോസ് കുന്നപ്പള്ളി ഇവിടെ വെച്ച് യുവതിയെ മർദ്ദിച്ചുവെന്നാണ് പരാതിയിൽ പറയുന്നത്. വ്യക്തിപരമായി സൗഹൃദമുള്ള എം എൽ എ തന്നെ അകാരണമായി മർദ്ദിച്ചുവെന്നാണ് യുവതി സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ പറയുന്നത്. കമ്മീഷണർ കൈമാറിയ പരാതിയിൽ 2 തവണ മൊഴിയെടുക്കാൻ യുവതിയെ പോലീസ് വിളിപ്പിച്ചു. പക്ഷേ യുവതി മൊഴി നൽകാൻ എത്തിയില്ല. അതേസമയം പരാതി പിൻവലിക്കാൻ യുവതിയുടെ മേൽ വലിയ സമ്മർദ്ദമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. സ്വകാര്യ സ്കൂളിൽ അധ്യാപികയാണ് ഈ യുവതി. സംഭവം നടന്ന ദിവസം എൽദോസ് കുന്നപ്പള്ളിയും യുവതിയും കോവള ഭാഗത്തുണ്ടായിരുന്നോ എന്നാണ് പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നത്. ഇതിനായി ഇരുവരുടെയും മൊബൈൽ ടവർ ലൊക്കേഷൻ പരിശോധിക്കുകയാണ്. കേസിൽ FIR പോലും എടുക്കാനാവാതെ പോലീസ് പ്രതിസന്ധിയിലാണിപ്പോൾ. പരാതിയിൽ കഴമ്പുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ മറ്റ് നടപടികളിലേക്ക് നീങ്ങാനാണ് പോലീസിൻ്റെ ശ്രമം. FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ തുടർ നടപടിയുടെ ഭാഗമായി എൽദോസ് കുന്നപ്പള്ളിയെ കോവളം സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തും. യുവതി മൊഴി നൽകിയില്ലെങ്കിൽ കേസ് ഇല്ലാതാവും. മൊഴി നൽകിയാൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ സംബന്ധിച്ച് വകുപ്പുകൾ പോലീസിന് ഇടേണ്ടി വരും. അങ്ങനെയെങ്കിൽ ജാമ്യം പോലും ലഭിക്കാത്ത കേസിൽ MLA പ്രതിയാവുകയും അകത്തുപോവുകയും ചെയ്യും. യുവതി പരാതി പിൻവലിച്ചില്ലെങ്കിൽ അറസ്റ്റ് തടയാൻ മുൻകൂർ ജാമ്യത്തിന് എൽദോസ് കുന്നപ്പള്ളി ശ്രമം തുടങ്ങിയെന്നാണ് ലഭിക്കുന്ന വിവരം.